സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗോപി സുന്ദറിൻ്റെയും അമൃതയുടെയും ഒക്കെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. ചേട്ടാ, ബാല ഇത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ബാല ഇങ്ങനെയാണ്, നന്മ ചെയ്യുന്ന ഒരാളാണ് ബാല, ബാല ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെ ബാല സഹായിക്കുന്നുണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരും. ഞാനും ബാലയെക്കുറിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ബാലയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മലയാളികൾ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബാലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫെയിമാക്കി കൊടുത്തത് അമൃത സുരേഷുമായിട്ടുള്ള വിവാഹം തന്നെയാണ്. അതായത്, ബാലയെ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകാരിയായിരുന്നു. കുടുംബ പ്രേക്ഷകർക്കൊക്കെ ആ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ആ വേദിയിൽ ഏറ്റവും നല്ല, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അമൃത സുരേഷ്. അതുപോലെ നിരവധി കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബാല അമൃതയെ കല്യാണം കഴിച്ചപ്പോൾ ആ ഒരു സ്നേഹം കുറച്ച് ബാലക്കും കൂടി പോയി എന്നുള്ളതാണ്. ഏതായാലും അത് ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല, അവർ തമ്മിൽ ഡിവോഴ്സായി. പക്ഷേ ഡിവോഴ്സായി കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ഈ വാർത്ത ജനങ്ങളിലിങ്ങനെ എന്താ പറയേണ്ടത് എല്ലാവരും ഏറ്റെടുക്കുന്നത്. ഓരോ ദിവസവും ബാലയുടെയും അതുപോലെ ഗോപി സുന്ദറിൻ്റെയും അമൃതയുടെയും എലിസബത്തിൻ്റെയും വിശേഷങ്ങൾ അറിയാൻ ഇന്നും വീട്ടമ്മമാരായാലും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കൊക്കെ ഇഷ്ടമാണ് ഈ ഫാമിലിയൊക്കെ. ഈ ഫാമിലിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവരൊക്കെ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് പേർക്ക് നല്ല വിഷമവും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആറാട്ടണ്ണനുണ്ടല്ലോ, ബാലേൻ്റെ അടുത്ത സുഹൃത്താണ്. ബാലേൻ്റെ വീട്ടിൽ തന്നെയാണ് ഏകദേശം ആറാട്ടണ്ണൻ്റെ താമസമൊക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യത്തിനും ബാലേൻ്റെ കൂടെ ആറാട്ടണ്ണനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ബാലയുടെ അസുഖം മൂർച്ഛിച്ച ആ സമയത്തൊക്കെ ഈ ആറാട്ടണ്ണൻ ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ബാല ഹോസ്പിറ്റലിലായപ്പോൾ ആറാട്ടണ്ണനിലേക്കാണ് ക്യാമറ കണ്ണുകൾ മൊത്തം പോയത്. കാരണം ബാലയുടെ വിശേഷങ്ങൾ അറിയാൻ ആ വീട്ടിൽ നിന്ന് ആരും സംസാരിക്കില്ല, ഒരിക്കലും പിന്നെ ആ എലിസബത്തോ മറ്റുള്ളവരൊന്നും സംസാരിക്കില്ല. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ബാല ഇപ്പോൾ തന്നെ മരിച്ചു പോകും എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നു. ബാലയുടെ രോഗം ഗുരുതരമാണ്, എത്രയും പെട്ടെന്ന് കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തണം. അങ്ങനെ ബാലയുടെ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. അദ്ദേഹം വീണ്ടും ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ കുടുംബങ്ങളും ഒക്കെ ആലോചിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ ബാലയുടെ ചികിത്സ ആരംഭിക്കുകയാണ്. ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ബാലയുടെ ശത്രുതയുള്ള ഉണ്ണിമുകുന്ദൻ വരെ ബാലയെ കാണാനെത്തി. അതുപോലെ പാപ്പുമോളെയും കൊണ്ട് അമൃതയും ഗോപി സുന്ദറും എത്തി. അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. നമ്മൾ ഗോപി സുന്ദറിനെ എത്രത്തോളം പറയുമ്പോഴും ഗോപി സുന്ദർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ ഗോപി സുന്ദർ വരുന്നു, പിന്നെ അമൃതയും പാപ്പുമോളെ കാണുന്നു ബാല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഏതായാലും പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ മലയാളികൾ ടി വി ചാനലിൻ്റെ മുമ്പിൽ കിടന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ബാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് ആറാട്ടണ്ണൻ പറയുന്നത്, ബാല നല്ല കീറായിരുന്നു കുറേ നാളായിട്ട്. അതായത് ബാലയ്ക്ക് ഇതുപോലൊരു അസുഖമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ ശരീരം കണ്ടാത്തന്നെ അറിയാം അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ടെന്ന്. അപ്പോൾ നല്ല വെള്ളത്തിലായിരുന്നു എന്നാണ് ഇദ്ദേഹം ടി വിയിലൂടെ വിളിച്ചു പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ തോന്നിയത് ബാല ജീവനോടെ തിരിച്ചു വരികയാണെങ്കിൽ ആദ്യം ആറാട്ടണ്ണനെ ഒന്ന് പിടിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം അതുപോലെയുള്ള സംഭവമല്ലേ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ബാല അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇത് ചോദിക്കുകയും ചെയ്തു ആറാട്ടണ്ണനോട്. ആറാട്ടണ്ണനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു നിമിഷം ഈ ക്യാമറയും ടി വിയൊക്കെ വന്നപ്പോഴൊന്ന് ഫെയിമാകാൻ വേണ്ടിയിട്ട് ആ നിമിഷം ഒന്ന് അങ്ങ് അടിച്ചു വിട്ടതല്ല, സംഭവം ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ആറാട്ടണ്ണൻ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ഇദ്ദേഹത്തെ നല്ല രീതിയിൽ അടിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് അടുക്കളേൻ്റെ അവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ അടിച്ച്, ആ അടി കിട്ടിയപ്പോൾ തന്നെ ഇദ്ദേഹം മറ്റൊരു പിന്നെ സുഹൃത്ത് സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ചു പറഞ്ഞു. സായിനെ വിളിച്ചു പറഞ്ഞപ്പോൾ സായി പറഞ്ഞു പോയിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴേ ആറാട്ടണ്ണൻ പറഞ്ഞു, വേണ്ട, കേസൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് അടിച്ചത്. അപ്പോൾ എവിടെയെങ്കിലും വന്ന് പിന്നെ ഇവിടെ കയറി വന്ന് ഇങ്ങനെ കാണിച്ചു എന്നങ്ങാറ്റം പറഞ്ഞിട്ട് കേസ് കൊടുത്ത് ഞാൻ വീണ്ടും കുടുങ്ങില്ലേ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ പിന്നെ ബാല തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആറാട്ടണ്ണൻ തീരെ ബുദ്ധിയില്ലാത്തവനാണ്, എൻ്റെ വീട്ടിൻ്റെ എവിടെയൊക്കെ കയറി വരും, എനിക്ക് പേടിയാണ് ആറാട്ടണ്ണൻ വരുമ്പോഴെന്നൊക്കെ ബാലയും പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു തോക്കിൻ്റെ പ്രശ്നം വന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ചെകുത്താൻ്റെ വീട്ടിൽ പോയി തോക്ക് ചൂണ്ടി ഭയങ്കര പ്രശ്നമുണ്ടാക്കി.
ഈ ഒരു പ്രശ്നത്തിലും ഈ ആറാട്ടണനും ബാലിയും ജഗത്താനും തമ്മിലുള്ള ഒരുപാട് ഇഷ്യൂസ് വെളിയിൽ വന്നു. ഒരു രണ്ടോ മൂന്നോ ആഴ്ച നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ളതായിരുന്നു. എനിക്കിപ്പോഴും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നന്മ പ്രവൃത്തികൾ, ബാല ചെയ്യുന്ന പല നന്മ പ്രവൃത്തികളും എനിക്ക് മെസ്സേജായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മുഖംമൂടിയാണോ? ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ബാലയുണ്ടോ? അതായത് തോക്ക് ചൂണ്ടുന്നു, ഇതുപോലെ അടിക്കുന്നു, അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ നീതിയൊക്കെ നടപ്പാക്കാൻ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആളെ അടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പൈസ കൊടുക്കുക, പോയി ചായ കുടിച്ചു എന്ന് പറയുക, ഒരു സിനിമാ ലൈനി. കാരണം ബാലേൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്. ബാല ഇഷ്ടംപോലെ പൈസയുള്ള കുടുംബത്തിലെ അംഗം തന്നെയാണ്. സിനിമയിൽ അഭിനയിക്കൊന്നും വേണ്ട, ബാലയ്ക്ക് രണ്ട് തലമുറക്ക് കഴിയാനുള്ള പൈസയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ബാലയ്ക്ക് അങ്ങനെയൊരു മൈൻഡ് ഉണ്ടോ? ഈ തമിഴ്നാട്ടിൽ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു മീശക്കാരനും കുറച്ച് ഗുണ്ടകളും എന്നിട്ടൊരു അടിയും പിടിയും ഇങ്ങനെയുള്ളതായിട്ട് നടക്കുന്ന ആ ഒരു മൈൻഡ് ബാലക്കുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം നമ്മൾ ഒരാളെ നമുക്കിഷ്ടമല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷേ മേലെ കൈവക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ആറാട്ടണ്ണനായാലും ഇനി ആരായാലും ശരി, ഒരുത്തിനും മേലെ കൈവയ്ക്കരുത്. ഇല്ലേ പിന്നെ അതുപോലെ ഗുരുതരമായൊരു കുറ്റം ചെയ്യണം, അതായത് കൈവച്ചേ അടങ്ങൂ എന്നുള്ള ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒരു ആശയപരമായിട്ടിരിക്കുമ്പോഴും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലിരിക്കുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് തല്ലിയതിനോട് തീരെ യോജിപ്പില്ല. അപ്പോൾ ആറാട്ടെണ്ണം പിന്നെ പറയുന്നുണ്ട്, എന്നെ പെണ്ണുപിടിയനാക്കി, അതുപോലെ എന്നെ മാനസിക രോഗിയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ആറാട്ടനെ അത് കിട്ടേണ്ടതാണ്. ഈ ബാലേനെ എന്താ പറയേണ്ടത്, അങ്ങെടുത്ത് തലയിൽ വെക്കലായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ എനിക്കിപ്പോഴും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ, ഈ ഒരു സ്വഭാവങ്ങാനം കൊണ്ടാണോ ഇനി നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് അമൃത വിട്ടുപോയത് എന്ന് എനിക്കൊരു സംശയം. അതായത് ഇങ്ങനെ ഒരു മൈൻഡുള്ളൊരു വ്യക്തി അമൃത പറയുന്നത് എന്താണെന്ന്, അമൃത ഇപ്പം നമ്മളെല്ലാവരും അമൃതയാണ് കുറ്റം പറയുക. അപ്പോൾ ബാലയെ എല്ലാവരും നല്ലതാക്കി ഇരിക്കുകയാണ്. അപ്പോൾ ബാല ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ബാല എല്ലാവരുടെ മനസ്സിലും നല്ലതായിരിക്കും. പക്ഷെ ബാലയുടെ ഉള്ളിലുള്ള മൃഗത്തെ, അതായത് മറ്റൊരു മുഖം, ഈ ചിലപ്പോൾ അമൃത മാത്രമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ആറാട്ടണ്ണൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ മൃഗീയമായി തല്ലി എന്ന് പറയുമ്പോഴേ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഈ ആറാട്ടണ്ണനാണെങ്കിൽ ഇതേടിയും പുറത്തും പറഞ്ഞിട്ടില്ല പേടിച്ചിട്ട്. ഇപ്പോഴദ്ദേഹം വന്ന് വിളിച്ചു പറഞ്ഞ എന്തിനാണെന്നറിയില്ല കേട്ടാ. അപ്പോൾ ഈ അമൃത ഇതുകൊണ്ടാണോ അമൃത വിട്ടുപോയത്? നമ്മളെല്ലാവരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അമൃത വിട്ടുപോയതെന്ന്. അതിന് അമൃതയും മറുപടി പറഞ്ഞിട്ടില്ല, ഇതുവരെ ബാലയും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് അമൃതയാണോ ശരി, അതായത് അമൃത പറയുന്നതാണോ ശരി, നമുക്കറിയില്ല. ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിപ്പെന്താന്ന് നമുക്ക് ആർക്കും അറിയില്ല, ഒരാൾക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം വരുമ്പോൾ, ഇപ്പം തന്നെ ഈ സംഭവം കഴിഞ്ഞ് കുറേ നാളായി, പക്ഷേ ഇപ്പോഴാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ബാലയാണ് ഇനി മറുപടി പറയേണ്ടത്. അതായത് ഇതിൻ്റെ മറുപടി പറയേണ്ടത് ബാലയാണ്. കാരണം എന്താണെന്ന് സംഭവിച്ചത്, അവിടെ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ നിൽക്കുക, ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.